മമ്മൂക്കയുടെ ഭീഷ്മപർവം എന്ന ചിത്രത്തിന് ശേഷം മമ്മിൽനീരദ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായ മൂവിയാണ് ബൗഗെയിൻവില്ല. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്തെ 24 hours കണക്കുകൾ നോക്കുന്ന സമയത്ത് 6000 മുകളിൽ ടിക്കറ്റ്സുകൾ മാത്രമാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. ഇപ്പോൾ 1 hour 1000 മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്നില്ല എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഈ ഒരു കണക്കല്ല കാണിക്കുക, അവസാന hours ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആയ കണക്കുകളാണ് കാണിക്കുക. 1000 മുകളിൽ ടിക്കറ്റ്സുകൾ hours പോവാത്തത് കൊണ്ടാണ് ഈ ഒരു 24 hours കണക്കുകൾ കാണിക്കുന്നത്. മമ്മൂക്കയെ നായകനാക്കിയിട്ട് ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച ഭീഷ്മക്ക് ശേഷം അമൽ നീരദിന്റെ ഒരു ചിത്രം വരുന്ന സമയത്ത് പ്രതീക്ഷ ഏറെയാണ്. എന്നാൽ ആ ഒരു ട്രെൻഡ് ഒന്നും ബുക്കിംഗിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഫഹദ് ഫാസിലും കുഞ്ചോക്കോ ബോബനും ജ്യോതിർമായി എല്ലാം ഉണ്ടായിട്ടും ബുക്കിംഗിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ ചിത്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ടർബോ, മഞ്ഞുമ്മൽ ബോയ്സ്, ബ്രഹ്മയുഗം, ആവേശം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾക്കൊക്കെ റിലീസിന്റെ മുന്നേ തന്നെ പ്രീ സെയിലൂടെ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ട്രെൻഡിലേക്ക് എത്തപ്പെടാൻ ഈ ഒരു അമൽ നീരദ് ചിത്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. വരും മണിക്കൂറുകൾ ആ ഒരു ട്രെൻഡിലേക്ക് ഈ ഒരു ചിത്രവും എത്തപ്പെടട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. ആദ്യ ഷോ കഴിഞ്ഞ ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് ഈ ഒരു ചിത്രം നേടിയെടുക്കുന്നതെങ്കിൽ മലയാളത്തിൽ വീണ്ടും ഒരു 100 crore കളക്ഷൻ നേടുന്ന ഒരു ചിത്രം പിറക്കും. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ബോഗൻവില്ല എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ആരൊക്കെ ആദ്യ ദിവസം പോയി കാണാം? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജനുജനാസ്.